നമസ്കാരം. നമ്മൾ കണക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം കൂടെ, നമ്മൾ ഈ കാർവ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. കാർവ എന്ന് വെച്ചാൽ രണ്ട് ചൊല്ലുകൾ വായിക്കുന്നതിനിടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്യാപ്പ്, ആ ഒരു നിർത്തുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ കാർവ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് തക്കദിന തക്കദിന തക്കദിന, ഈ മൂന്ന് തകദിന ഇടയിൽ എത്ര ഗ്യാപ്പ് വരും ചോദിച്ചാൽ രണ്ടെണ്ണം വരും. അപ്പോൾ ഞാനിവിടെ തക്കദിന ധൂം തക്കദിന ധൂം തക്കദിന എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ധൂമാണ് ഇടയിൽ വന്നിരിക്കുന്നത്, അതാണ് ഗ്യാപ്പ്. പിന്നെ അവസാനം ഒരു ധൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ സ്റ്റോപ്പ് പോലെയാണ് നമ്മൾ കണക്കാക്കുക, അത് ഈ കണക്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്താൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അതിൻ്റെ അടുത്ത ചൊല്ല് വീണ്ടും വായിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ധൂമിനെ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തക്കദിന ധൂം തക്കദിന ധൂം തക്കദിന ധൂം എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ തക്കദിന ഇതോ ഫുൾ സ്റ്റോപ്പായിട്ട്. അപ്പോൾ തക്കദിന ധൂം തക്കദിന ധൂം തക്കദിന ധൂം. ഇപ്പോൾ തക്കദിന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കണക്കാക്കുന്നത് നമ്മൾ 32-ന്റെ ഒരു കാലപ്രമാണത്തിന് നമ്മൾ ആ ഒരു 32 മാത്രമായിട്ടാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് തക്ക എന്ന് പറഞ്ഞാൽ 4, ദിന എന്ന് പറഞ്ഞാൽ 4 എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കണം. അല്ല, ഇതിന് 16 ആയിട്ടാണ്. ഇപ്പോൾ 2 2 2 2 എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഒരു താളവട്ടത്തിൽ 16 മാത്രം വരും. 16 എന്ന് വെച്ചാൽ തക്ക ദിന തോം. ഇപ്പോൾ ഈ തക്ക എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ട് കണക്കാക്കണം. അങ്ങനെ നമ്മളിപ്പോൾ 32-ന്റെ മാത്രയെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു താളവട്ടത്തിൽ. അപ്പോൾ തക്ക ദിന ധൂം, ഈ ധൂമിൻ്റെ കാര്യമായി ഇവിടെ നോക്കുമ്പോൾ 4 തന്നെയാണ് വരുന്നത്. തക്ക ദിന ധൂം തക്ക ദിന ധൂം തക്ക ദിന ധൂം. ഇത് മൂന്ന് തകദിനയുടെ രണ്ട് ധൂം വന്നു. അപ്പോൾ തക്കദിന എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ധൂം വീണ്ടും 4. അങ്ങനെ നോക്കുമ്പോൾ 3 = 24, 8 = 32.